നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ അന്തരകരിപ്പൂർ കളറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം സുനിത ഫർണിച്ചർ സുനിത ടവർ താവക്കര കണ്ണൂർ നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സഹോദരങ്ങളടക്കം ഒരു കുടുംബത്തിലെ 5 കുട്ടികൾ പയ്യാവൂർ ചമതച്ചാൽപ്പുഴയിൽ മുങ്ങിമരിച്ചു. ദുരന്തം ശനിയാഴ്ച വൈകുന്നേരത്തോടെ. കരിവെള്ളൂർ ആണൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. മരിച്ചത് വെള്ളൂർ സ്വദേശി ഷംസുദ്ദീൻ. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അക്രമവിരുദ്ധ കൂട്ടായ്മ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് കരിവെള്ളൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം. സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഡോക്ടർമാരുടെ അഭാവം മൂലം ആർക്കും ഉപയോഗപ്രദമാവാത്ത നിലയിലാണ് ഇന്ന് ഈ ആശുപത്രി. സൗത്ത് തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഗുരുചന്തുപണിക്കരുടെ നാമകരണം നടത്താൻ വേണ്ട ഇടപെടലുകൾ നടത്തുമെന്ന് നിയുക്ത തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ. അംഗീകരിച്ചു കിട്ടാൻ ആവശ്യമായ ഇടപെടൽ ഈ മണ്ഡലത്തിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ തീർച്ചയായും നമുക്ക് കൂട്ടായ ശ്രമം അതിനുവേണ്ടി നടത്താമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്. വാർത്തകൾ വിശദമായി. സഹോദരങ്ങളടക്കം ഒരു കുടുംബത്തിലെ 5 കുട്ടികൾ പയ്യാവൂർ ചമതച്ചാൽപ്പുഴയിൽ മുങ്ങിമരിച്ചു. ശനിയാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു നാടിനെ നടുക്കിയ ദാരുണ സംഭവം. ശനിയാഴ്ച വൈകിട്ടോടെയാണ് അവധിക്കാലം ആഘോഷിക്കാനെത്തിയ സഹോദരങ്ങളടക്കമുള്ള ഒരു കുടുംബത്തിലെ 6 കുട്ടികൾ പയ്യാവൂർ ചമതച്ചാൽപ്പുഴയിൽ കുളിക്കാനിറങ്ങിയത്. വെള്ളം കുറവായിരുന്നെങ്കിലും മണലെടുത്ത രണ്ടാൾ ആഴമുള്ള കുഴിയിൽപ്പെട്ടതാണ് അപകട കാരണമെന്നറിയുന്നു. പയ്യാവൂർ സ്വദേശി ജോസിന്റെ മകൻ മണിക്കുട്ടൻ 15 വയസ്സ്, സജിലിന്റെ മക്കളായ സബാൻ 9 വയസ്സ്, സഹോദരി ഓരജ 12 വയസ്സ്, ബിനോയുടെ മകൻ മാണിക് ബിനോയ് 11 വയസ്സ്, ജോസിന്റെ മകൻ അജു ജോസ് 12 വയസ്സ് എന്നീ കുട്ടികളാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്നവർ അപകടത്തിൽപ്പെട്ടതോടെ അമൽ സ്റ്റീഫൻ എന്ന കുട്ടി ഒച്ചവെച്ച് നാട്ടുകാരെ കൂട്ടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ എത്തുമ്പോഴേക്കും 5 പേരും മരിച്ചിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. മന്ത്രി ഇ പി ജയരാജൻ, KPCC പ്രസിഡന്റ് VM സുധീരൻ, TV രാജേഷ് MLA, KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി എന്നിവർ ആശുപത്രിയിലെത്തി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കരിവെള്ളൂർ ആണൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. വെള്ളൂർ സ്വദേശി ഷംസുദ്ദീനാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്നയാളെ ഗുരുതരമായ പരിക്കുകളോടെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവം വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ. ദേശീയപാതയിൽ കരിവെള്ളൂർ ആണൂരിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ജവഹർ വായനശാലയ്ക്ക് സമീപത്തെ AA ഷംസുദ്ദീൻ മരണപ്പെട്ടു. 28 വയസ്സായിരുന്നു. കാർ ഓടിച്ചിരുന്ന സുഹൃത്ത് പാടിച്ചാൽ സ്വദേശി ഷംസീർ ഗുരുതര പരിക്കുകളോടെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രി 11:30 സംഭവം. വെള്ളൂരിൽ നിന്നും ഷംസുദ്ദീന്റെ കാഞ്ഞങ്ങാടെ ഭാര്യ വീട്ടിലേക്ക് പോവുകയായിരുന്ന കാറാണ് ആണൂരിൽ വെച്ച് എതിരെ വരികയായിരുന്ന ഇന്നോവ കാറുമായി കൂട്ടിയിടിച്ചത്. വാഹനം ഓടിച്ചിരുന്നത് ഷംസീറായിരുന്നു. ശക്തമായ കൂട്ടിയിടിയിൽ ഷംസുദ്ദീന്റെ തല കാറിന്റെ മുൻവശത്തെ ചില്ലിലിടിച്ച് മുറിയുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് ഉടൻ തന്നെ ഇരുവരെയും ആദ്യം ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിലും എത്തിച്ചുവെങ്കിലും ഷംസുദ്ദീൻ മരണപ്പെടുകയായിരുന്നു. ഷംസീറിനെ ഗുരുതര പരിക്കുകളോടെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം വിദേശത്തു നിന്നും നാട്ടിലെത്തിയതാണ് ഷംസീർ. പെരുമ്പയിലെ ഗൾഫ് ബസാറിൽ ജോലിക്കാരനാണ് ഷംസുദ്ദീൻ. അബൂബക്കർ, സക്കീന ദമ്പതികളുടെ മകനാണ് ഷംസുദ്ദീൻ. കാഞ്ഞങ്ങാട്ടെ ഫസറിയാണ് ഭാര്യ. ഷബാന, ഷഹസാദ് എന്നിവർ മക്കളാണ്. മംഗലാപുരം എയർപോർട്ടിൽ നിന്നും തിരിച്ചു വരികയായിരുന്നു ഇന്നോവ കാർ. കാർ ഡ്രൈവർ തലോറ ബാലനെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അക്രമവിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഗാന്ധി പാർക്കിൽ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയന്റെ തന്നെ പറഞ്ഞു നടക്കുന്നവരുടെ അവതാരങ്ങളെ സൂക്ഷിക്കണമെന്ന പ്രസ്താവന സ്വാഗതാർഹമെന്ന് VM സുധീരൻ. പുതിയ സർക്കാരിന്റെ തുടക്കത്തിൽ പിണറായി വിജയൻ നടത്തിയ പ്രഖ്യാപനങ്ങളെ സ്വാഗതം ചെയ്യുന്ന ആളാണ് താൻ.
എങ്കിലും ഇത്രയൊക്കെ ജനാധിപത്യം പറയുമ്പോഴും കണ്ണൂരിലെ അക്രമ സംഭവങ്ങൾക്ക് തടയിടാൻ എന്തുകൊണ്ടാണ് ഇവർക്ക് സാധിക്കാത്തത്? രാഷ്ട്രീയക്കാരുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ പിന്തുണ ക്രിമിനൽ സംഘടനകൾക്കുണ്ട്. പയ്യന്നൂർ കോളേജിലെ അധ്യാപകരുടെ കാറുകൾ ഇത്ര നിഷ്ഠൂരമായി കത്തിച്ചിട്ടും അത് വേണ്ടവിധം റിപ്പോർട്ട് ചെയ്യാതിരുന്ന ദൃശ്യമാധ്യമങ്ങൾ ചെയ്തതും അനീതിയാണ്. ഇടതുപക്ഷ സർക്കാരിൽ നിന്നും എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളെയും സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഭരണമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും വി എം സുധീരൻ കൂട്ടിച്ചേർത്തു. വിനയപുരുസരം ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയേറെ സംഭവം ഉണ്ടായിട്ടും കണ്ണൂർ ജില്ലയിൽ ഈ സംഭവങ്ങളിൽ ഉത്തരവാദപ്പെട്ടവരെ പിടികൂടാനും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനും എന്തുകൊണ്ട് സർക്കാരിന് സാധിക്കുന്നില്ല? അക്ഷരാർത്ഥത്തിൽ ഇതൊന്നും രാഷ്ട്രീയമാണ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ പിൻബലത്താൽ, രാഷ്ട്രീയത്തിൻ്റെ പരസ്യവും രഹസ്യവുമായ പ്രത്യക്ഷവും പരോക്ഷവുമായ പിന്തയുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ സംഘങ്ങളാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. പി സി സി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, കെ പി സി സി ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി, അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, അഡ്വക്കേറ്റ് റഷീദ് കവായി, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, സാജിദ് മൗവൽ, എ പി നാരായണൻ, വി എൻ നരിബ്രം തുടങ്ങിയ നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. കരിവള്ളൂർ സമരനായകൻ കെ കൃഷ്ണൻ മാസ്റ്ററുടെ 23-ാം ചരമവാർഷികം സമുചിതമായി ആചരിച്ചു. കരിവള്ളൂർ ബസാറിൽ നടന്ന അനുസ്മരണ സമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനങ്ങളിൽ വിജയ സമ്മേളനങ്ങളൊക്കെ പങ്കെടുക്കുക എന്നുള്ളതൊരു വലിയ ആവേശം. അങ്ങനെയുള്ള പരിപാടികളിലൂടെ ബന്ധപ്പെട്ട് പാർട്ടി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി പിന്നീട് യുവജന പ്രസ്ഥാനത്തിൽ നിന്ന് മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ട് വരുമ്പോഴുമെല്ലാം നമുക്കാർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും കരിവള്ളൂർ സമരനായകനുമായ കെ കൃഷ്ണൻ മാസ്റ്ററുടെ ചരമവാർഷികം ആചരിച്ചു. രാവിലെ കൃഷ്ണൻ മാസ്റ്റർ അന്ത്യവിശ്രമം കൊള്ളുന്ന രക്തസാക്ഷി നഗറിൽ ദിനാചരണ കമ്മിറ്റി ചെയർമാൻ ഇ പി കരുണാകരൻ പതാക ഉയർത്തി. വൈകിട്ട് ഓണക്കുന്ന് കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. അനുസ്മരണ സമ്മേളനത്തിൽ ഇ പി കരുണാകരൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ, സി കൃഷ്ണൻ എം എൽ എ, വി നാരായണൻ, അഡ്വക്കേറ്റ് പി സന്തോഷ്, കെ നാരായണൻ, എം ഗോപാലൻ, എം വി അപ്പുക്കുട്ടൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സൗത്ത് തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഗുരു ചന്തുപണിക്കരുടെ നാമകരണം നടത്താൻ വേണ്ട ഇടപെടലുകൾ നടത്തുമെന്ന് നിയുക്ത തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ. ഇളമ്പച്ചിയിൽ ഗുരു ചന്തുപണിക്കർ സ്മാരക ട്രസ്റ്റിന്റെ ഉദ്ഘാടന വേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഥകളിയുടെ കുലപതിയായിരുന്ന ഗുരു ചന്തുപണിക്കരുടെ സ്മരണ നിലനിർത്തുന്നതിന് അദ്ദേഹം പിറന്ന മണ്ണിൽ ശാസ്ത്രീയ കലകളുടെ പഠനത്തിനും അഭ്യാസത്തിനും ഗവേഷണത്തിനുമായി രൂപീകരിച്ച ഗുരു ചന്തുപണിക്കർ സ്മാരക ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ഗുരു ചെമ്മഞ്ചേരി കുഞ്ഞിരാമൻ നായർ നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു. വിശ്വോത്തര കലയായ കഥകളിയുടെ പുനർജനിക്കു വേണ്ടിയും ശാസ്ത്രീയ കലാപഠനത്തിനു വേണ്ടിയും രൂപീകരിച്ച ഗുരു ചന്തുപണിക്കർ സ്മാരക ട്രസ്റ്റിന്റെ ലക്ഷ്യപ്രാപ്തിക്കായി ഗുരു ചെമ്മഞ്ചേരി കുഞ്ഞിരാമൻ നായർ ആശീർവാദമർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് ഗുരു ചെമ്മഞ്ചേരി കുഞ്ഞിരാമൻ നായരെ നിയുക്ത എം എൽ എ എം രാജഗോപാലൻ പൊന്നാടി അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. എം എൽ എക്കുള്ള ഉപഹാരം ഗുരു ചെമ്മഞ്ചേരി കുഞ്ഞിരാമൻ നായരും നൽകി. തുടർന്ന് സംഘാടക സമിതിക്ക് വേണ്ടി എ കെ ശ്രീധരൻ മാസ്റ്റർ അവതരിപ്പിച്ച പ്രമേയത്തിലെ മുഖ്യ ആവശ്യമായ സൗത്ത് തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഗുരു ചന്തുപണിക്കരുടെ നാമകരണം ചെയ്യണമെന്ന കാര്യത്തെ കുറിച്ച് സംസാരിച്ച എം എൽ എ പി ടി എയുടെ സഹകരണത്തോടെ വേണ്ട ഇടപെടലുകൾ നടത്താമെന്ന പ്രസ്താവന സദസ് കയ്യടിയോടെ എതിരേറ്റു. തീർച്ചയായും ഗുരുവിന്റെ പ്രോചരമായ സ്മരണ നിലനിർത്താൻ സഹായകമായ ഒരു പ്രമേയമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ഇതിൻ്റെ സംഘാടകർക്കും അറിയാവുന്നതാണ്. പി ടി എ ഉൾപ്പെടെയുള്ള അതിൻ്റെ സംഘടനാ സംവിധാനങ്ങളെല്ലാം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് സർക്കാരിലേക്ക് പോവുകയാണെങ്കിൽ അത് അംഗീകരിച്ച് കിട്ടാനാവശ്യമായ ഇടപെടൽ ഈ മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. തീർച്ചയായും നമുക്ക് കൂട്ടായ ശ്രമം അതിനുവേണ്ടി നടത്താമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്
ട്രസ്റ്റ് പ്രസിഡന്റ് കെ രമേശ് ബാബു അധ്യക്ഷനായി, ഡോക്ടർ വി പി പി മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി. കെ രാജശേഖരൻ, കെ പി ദിനേശൻ, എസ് കുഞ്ഞഹമ്മദ്, മനോഹരൻ കുവാരത്ത്, രാജീവൻ കലിയാന്തിൽ, ടി നാരായണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുചേലവൃത്തം കഥകളിയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അഭിജാത കലയായ കഥകളിയിൽ തുടങ്ങി ശാസ്ത്രീയ നൃത്തത്തിലേക്കും പിന്നീട് ജനപ്രിയമായ നാടോടി നൃത്ത ശൈലിയിലേക്കും സഞ്ചരിച്ച് വീണ്ടും കഥകളിയിലേക്ക് തിരിച്ചെത്തിയ അസാമാന്യ പ്രതിഭയാണ് ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. ഒരു അനുഭവമാണ്. പിന്നെ ഞാൻ ശ്രീവേഷക്കാരനെ തന്നെ ഒരു പഠിച്ചായിരുന്നു. ആദ്യം കിരാത പാഞ്ചാലിയായിരുന്നു, പിന്നെ എല്ലാം ശ്രീവേഷായിരുന്നു നിൽക്കുന്നത്. അപ്പോൾ ഒരു നരകാസുരത്തിൽ എടുത്തതിൻ്റെ ഒരു വേഷമുണ്ട്, കേട്ടിട്ടില്ലേ? അത് ഞാൻ ഈ വെക്കാൻ പറഞ്ഞ എഴുതാൻ നല്ല പറയുന്നു, ഒരു അനുഭവമാണ്. അപ്പം പദം ഈ നരകാസുരൻ്റെ ആദ്യപ്രകാരം നക്രതൊണ്ണി ദേവലോകത്ത് പോയിട്ട് ദേവസ്ഥകളെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോവുക, അതാ പതിവ്. അങ്ങനെ ദേവസ്ഥകളെ പിടിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു ഒരു പുരുഷനെ കാണുന്നു. ഇതാരായത് അഹംബോധം ഒട്ടും ഏശാതെ, ഒരു കലാവിഭാഗത്തെയും തിരസ്കരിക്കാതെ കലാകാരൻ്റെ തുറന്ന മനസ്സുമായി നാട്യകലാ പാരമ്പര്യത്തിൻ്റെ തേജോമയമായ ആഴ്രൂപമായി തുടരുകയാണ് നൂറാം വയസ്സിലും ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. കഥകളിയെപ്പറ്റി പറയുമ്പോൾ പ്രായം മറക്കുന്ന ഗുരു ചേമഞ്ചേരി കഥകളിയുടെ പ്രതാപകാലത്തിൻ്റെ നേർസാക്ഷി കൂടിയാണ്. ഗുരു ചന്തുപണിക്കർ സ്മാരക ട്രസ്റ്റിൻ്റെ പരിപാടിക്കായി തൃക്കരിപ്പൂരിലെത്തിയ ഗുരു ചേമഞ്ചേരി നെറ്റ്വർക്ക് പ്രേക്ഷകർക്കായി നവരസങ്ങൾ പകർന്നാടി. ഒരു കാര്യം കൂടി ചെയ്യുന്നു, ഇങ്ങനെ ഒന്ന് ഇത് ചെയ്യും, ഒന്ന് ഇത് ചെയ്യും, അവസാനത്തിൽ മുസ്ലിമൊക്കെ ഉണ്ടാവില്ലേ? അതുകൂടി അല്ല. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് കരിവള്ളൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ. സൗകര്യങ്ങളുണ്ടായിട്ടും ഡോക്ടർമാരുടെ അഭാവം മൂലം ആർക്കും ഉപയോഗപ്രദമാവാത്ത നിലയിലാണ് ഇന്ന് ഈ ആശുപത്രി. കഴിഞ്ഞ ഇടതു സർക്കാരിൻ്റെ കാലത്തെ ആരോഗ്യമന്ത്രിയായ കണ്ണൂർ ജില്ലക്കാരി പി കെ ശ്രീമതിയാണ് പി എച്ച് എസ് ഇയായ ഈ സ്ഥാപനത്തെ സി എച്ച് എസ് ഇയായി ഉയർത്തിയത്. 53 കിടക്കകളുള്ള ഈ ആശുപത്രിയിൽ കിടത്തി ചികിത്സ പോലും പേരിന് മാത്രമാണിന്ന്. സർക്കാർ കണക്കിൽ ഡോക്ടർമാരുടെ 3 സ്ഥിരം തസ്തിക അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ എൻ ആർ എച്ച് എം സ്കീമിലുള്ള ഡോക്ടറുമുണ്ട്. എന്നാൽ ഒരു ഡോക്ടർ മാത്രമാണ് ഇന്ന് നിലവിലുള്ളത്. ഒരു ഡോക്ടർ പ്രസവാവധിയിലും 3 ഡോക്ടർ സ്ഥലം മാറിപ്പോവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം സ്ഥിരം ഡോക്ടർ അവധിയിലായതോടുകൂടി എൻ ആർ എച്ച് എം സ്കീമിൽ ജോലി ചെയ്യുന്ന നാടിന്റെ ജനകീയ ഡോക്ടറുടെ കനിവിലാണ് ആശുപത്രി പ്രവർത്തിച്ചത്. ദിവസേന 250 രോഗികൾ ചികിത്സക്കായി എത്തുന്ന ആശുപത്രിയിൽ കുറഞ്ഞത് 3 കാത്തുനിന്നാൽ മാത്രമേ ഡോക്ടറെ കാണുവാൻ സാധിക്കൂ. ഇതിനെതിരെ മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ച് പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ഡിവൈഎഫ്ഐ നേതാവ് പ്രശോഭ് പറയുന്നു. ആ സമയങ്ങളിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും ജീവനക്കാർ ഉൾപ്പെടെ ആവശ്യത്തിന് ലഭ്യമാക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടൽ ആ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം വന്ന യു ഡി എഫ് ഗവൺമെൻറ് എല്ലാ മേഖലയെയും തകർക്കുക എന്ന അജണ്ടയും വെച്ച് പ്രവർത്തിക്കുന്ന യു ഡി എഫ് ഗവൺമെൻറ് ആരോഗ്യ മേഖലയിലെ ശ്രുതിയും മറിച്ചല്ല, ആരോഗ്യ മേഖലയും തകർക്കുന്ന സമീപനങ്ങളാണ് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കരിവള്ളൂരിലെയും ഗവൺമെൻറ് ആശുപത്രി ആ ആശുപത്രിക്ക് ആവശ്യത്തിനുള്ള ഡോക്ടർമാരെയും ആവശ്യത്തിനുള്ള ജീവനക്കാരെ ഉൾപ്പെടെ ലഭ്യമാക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഇടപെടലും കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഡിവൈഎഫ്ഐയുടെയും മറ്റ് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള സമരങ്ങൾ തന്നെ നടത്തേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. എല്ലാ ഭൗതിക സാഹചര്യങ്ങളും സൗകര്യമുള്ള ഈ ആശുപത്രിയിൽ 7 ഡോക്ടർമാരെ നിയമിക്കുമെന്ന് കഴിഞ്ഞ സർക്കാരിൻ്റെ പ്രഖ്യാപനവും പാഴ്വാക്കായി മാറിയിരിക്കുന്നു. കരിവള്ളൂർ, പെരളം, പിലിക്കോട്, കയ്യൂർ, ചീമേനി, കാങ്കോൽ, കൊടക്കാട് വില്ലേജുകളിലെ സാധാരണക്കാർക്ക് ഏക ആശ്രയമാണ് ഈ ആശുപത്രി. ഈ സ്ഥാപനത്തെ കഴിഞ്ഞ 5 ഭരിച്ച സർക്കാർ എങ്ങനെയെല്ലാം ബുദ്ധിമുട്ടിക്കാമോ അങ്ങനെയെല്ലാം ബുദ്ധിമുട്ടിച്ചെന്ന് സി പി ഐ നേതാവ് മുകുന്ദൻ കുറ്റപ്പെടുത്തുന്നു. ഏകദേശം 60 കിടക്കകൾ, അതിമേൽ 6 ഡോക്ടർമാരും, ഒരു മോർച്ചറി, ഒരു ഗൈനക്കോളജിസ്റ്റ്, ഒരു ആംബുലൻസ്, ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു ആരോഗ്യ കേന്ദ്രം ഇന്ന് ക്ഷയിച്ച് ഈ 5 ഒന്നുമല്ലാതായി ഒരു സ്കെലറ്റൻ മാത്രമായി മാറി. ഇനി ഈ വരുന്ന ഗവൺമെൻറ് നമ്മുടെ ജനങ്ങളുടെ ആശയാഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ തക്ക വിധത്തിലുള്ള കഴിവുള്ള ഒരു ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്. ഈ കഴിഞ്ഞ ഒരു അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെയുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന
നമ്മുടെ ആശയാഭിലാഷങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ തക്ക കഴിവുള്ള ഒരു ഗവൺമെൻറ്, ജനഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന ഒരു ഗവൺമെൻറ്, ഈ ഗവൺമെൻറ് ഈ ക്ഷേമ പ്രവർത്തനത്തിൽ കയറി ഈ കരിവള്ളൂരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ഈ ആരോഗ്യ ക്ഷേമ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കും. ഏറ്റവും നല്ല ഒരു ഭരണം കാഴ്ചവെക്കും. നല്ലൊരു ആശുപത്രി ഇവിടെ ഉണ്ടാവും. ദേശീയപാതയോരത്ത് പിലാത്രയ്ക്കും ചെറുവത്തൂരിനും ഇടയ്ക്കുള്ള ഏക സർക്കാർ ആശുപത്രി എന്നതിനാൽ ഏറെ ശ്രദ്ധ കൊടുക്കേണ്ട സ്ഥാപനമായിട്ടും സർക്കാർ മുഖം തിരിഞ്ഞ നിലപാടാണ് സ്വീകരിച്ചത്. കുറേ വർഷങ്ങളായി ഈ ആശുപത്രിയെക്കൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്നും പുതിയ സർക്കാരിൽ ഏറെ പ്രതീക്ഷയാണെന്നും പ്രമുഖ മാധ്യമപ്രവർത്തകൻ ഗിരീശൻ മാസ്റ്റർ പറയുന്നു. മാറി മാറി വരുന്ന ഗവൺമെൻറ്, കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റായാലും അതിനുശേഷം വന്ന ഐക്യമുന്നണി ഗവൺമെൻറ്റായാലും ഒക്കെ ഈ ആശുപത്രിയോട് വളരെ നിഷേധാത്മകമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ആശുപത്രി ഡിസ്പെൻസറിയിൽ നിന്നും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്ന അവസരത്തിൽ 7 ഡോക്ടർമാർ ഈ ആശുപത്രിക്ക് സേവനം ഉണ്ടാവുമെന്നു പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഒരിക്കലും ഈ ഒരു 7 പോയിട്ട് 2-ലധികം ഡോക്ടർമാർ പോലും സ്ഥിരമായി ഈ ആശുപത്രിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന ആശുപത്രിക്ക് ഇന്ന് ഉച്ചവരെ മാത്രമേ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നുള്ളൂ. ദേശീയപാതയിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകാൻ പോലും ഇരുനില കെട്ടിടത്തിൽ തലയുയർത്തി നിൽക്കുന്ന കരിവള്ളൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് കഴിയുന്നില്ല. EMSന്റെ നേതൃത്വത്തിലുള്ള ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അനുവദിച്ച ഈ ആശുപത്രിയെ പുതിയ ഇടതുപക്ഷ സർക്കാരിന് മികച്ച സൗകര്യമുള്ള ആശുപത്രിയാക്കാനാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. കൂടെ വീണ്ടും ഒരു കണ്ണൂർ ജില്ലക്കാരി ആരോഗ്യമന്ത്രിയായതിന്റെ ആശ്വാസവും. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. രാമപുരം പാലത്തിന്റെ പൈലിംഗ് പ്രവൃത്തിക്ക് കൊണ്ടുവന്ന 9 ലക്ഷം രൂപ വില വരുന്ന ചെയിൽസ് മോഷണം പോയി. 9 ടൺ ഭാരം വരുന്ന മെഷീനാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. പഴയങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. KSTP പദ്ധതിയുടെ ഭാഗമായി രാമപുരം പാലം പ്രവൃത്തിക്ക് കൊണ്ടുവന്ന പൈലിംഗിന് ഉപയോഗിക്കുന്ന ചെയ്സിൽ എന്ന ഉപകരണമാണ് മോഷണം പോയത്. 2 ചെയ്സിലുകൾ രാമപുരം പാലത്തിന്റെ പ്രവൃത്തി നടക്കുന്ന സ്ഥലത്ത് സൂക്ഷിച്ചിരുന്നു. ഇതിലൊന്നാണ് മോഷണം പോയത്. ക്രെയിൻ ഉപയോഗിച്ച് മാത്രമേ 9 ടൺ ഭാരം വരുന്ന ചെയ്സിൽ മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാകൂ. ഇത്രയും ഭാരം വരുന്ന വസ്തു മോഷണം നടക്കുമ്പോഴും ആരും അറിഞ്ഞില്ലെന്നത് ഏറെ ദുരൂഹതയ്ക്ക് കാരണമാകുന്നുണ്ട്. കരാറുകാരായ RDS കമ്പനിയുടെ പരാതിയെ തുടർന്ന് പഴയങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വ്യത്യസ്തങ്ങളായ മോഷണം പെരുകുകയാണ്. എന്നാൽ ഒരു കേസിനു പോലും തുമ്പ് കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ലെന്ന് ജനങ്ങൾക്കിടയിൽ ആക്ഷേപമുണ്ട്. ഇത് ജനങ്ങളിൽ ഏറെ ഭീതി വർദ്ധിപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. അഖിലേന്ത്യാ BSNL DOT പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ SSA 3-ാമത് ദ്വൈവാർഷിക സമ്മേളനം പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. VAN നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ശശീന്ദ്രൻ തലശ്ശേരിത്തി കഴിഞ്ഞപ്പോൾ ശൈലജ ഇനി എനിക്ക് തോന്നുന്നു കാഞ്ഞങ്ങാടെത്തുമ്പോൾ സഹാവ് ചന്ദ്രശേഖരൻ്റെ അദ്ദേഹത്തിലുണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കണ്ടിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് PV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കണ്ണൂർ DGM TS വിശ്വനാഥൻ, DFA A സുബ്രഹ്മണ്യൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സർക്കിൾ സെക്രട്ടറി N ഗുരുപ്രസാദ്, K മോഹനൻ, ജില്ലാ സെക്രട്ടറി KP ജിതേഷ്, SV പത്മനാഭൻ, PV സോമശേഖരൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി ടെലിഫോൺ ഡയറക്ടറി പ്രകാശനം, പ്രതിനിധി സമ്മേളനം എന്നിവയും നടന്നു. LDF തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BJP RSS അക്രമത്തിനെതിരെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. TV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിൽ വനിതകളടക്കം നിരവധി LDF പ്രവർത്തകർ സംബന്ധിച്ചു. M ഗംഗാധരന്റെ അധ്യക്ഷതയിൽ CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം TV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ RSS BJP സംഘപരിവാർ ശക്തികൾ ഇടതുപക്ഷ രാജപക്ഷമേടിക്കെതിരായിട്ട്, വിശേഷിച്ച് CPM പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരായി കഴിഞ്ഞ കുറെ നാളുകളായി വലിയ തോതിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അക്രമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ശാരീരികമായി തളർത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ കഴിയുമോ എന്നുള്ള ദൃഢാശ്രമത്തിൽ ഏർപ്പെട്ടു വരികയായിരുന്നു. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയ ഒരു രീതിയല്ല. കുറെ കാലമായി RSS അവലംബിച്ചിട്ടുള്ള സമീപനത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്നൊരു സ്വഭാവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. MSനാർ, E കുഞ്ഞിരാമൻ, MV കോമൻ നമ്പ്യാർ, C ബാലൻ, E നാരായണൻ, C ബാലകൃഷ്ണൻ, M രാമചന്ദ്രൻ, ഫൈസൽ തുടങ്ങിയവർ പ്രസംഗിച്ചു.
നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കണ്ണൂർ ജില്ലാ കവിമണ്ഡലം ദ്വിദിന കവിതാ ക്യാമ്പിന് പുറച്ചേരി കേശവതീരത്ത് തുടക്കമായി. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശിവട്ടക്കോൽ ഉദ്ഘാടനം ചെയ്തു. സോപാന സംഗീതജ്ഞൻ ഞരളത്ത് ഹരിഗോവിന്ദൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. കവിമണ്ഡലത്തിന്റെ കണ്ണൂർ ജില്ലാദിന ദ്വിദിന കവിതാ ക്യാമ്പിനാണ് പുറച്ചേരി കേശവതീരത്ത് തുടക്കമായത്. രണ്ട് ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പിൽ കവിതാവതരണവും ആസ്വാദനവും നവഗ്രന്ഥ പരിചയം, കാവ്യസന്ധ്യ, പുഴയോര സഞ്ചാരം, പ്രകൃതി വന്ദനം തുടങ്ങിയ പരിപാടികൾ നടക്കും. ക്യാമ്പിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശിവട്ടക്കോൽ നിർവഹിച്ചു. ചടങ്ങിൽ സോപാന സംഗീതജ്ഞൻ ഞരളത്ത് ഹരിഗോവിന്ദൻ മുഖ്യാതിഥിയായി. ചടങ്ങിന്റെ ഭാഗമായി സി ഡി പ്രകാശനവും നടന്നു. വിദുരമന വിഷ്ണു നമ്പൂതിരി, രാമകൃഷ്ണൻ കണ്ണോം, കെ എം ബാലകൃഷ്ണൻ, വി പി മോഹനൻ നമ്പ്യാർ, ബാലകൃഷ്ണൻ കാറമേൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അസാപ്പിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഓയിക്കോസ് പദ്ധതിക്ക് കുട്ടില ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ഏഴോം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ഒ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. മുമ്പ് ഞാനൊന്നും പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ പഠന മുമ്പ് സാധാരണ രീതിയിൽ അന്ന് വിദ്യാഭ്യാസം നടന്നാല് ഇതുപോലെയല്ലോ. പത്താം ക്ലാസ് വരെ വിദ്യാഭ്യാസം നേടുക എന്ന് പറയുന്നത് വളരെ വളരെ സമരമാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആസാ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആസാബ് ജില്ലാ കോർഡിനേറ്റർ സ്മിതാ സുകുമാരൻ, സ്കൂൾ പ്രിൻസിപ്പൽ നാരായണൻ, അഡ്വക്കേറ്റ് സുരേഷ് ബാബു, കെ ശങ്കരൻ, വി ഗോപിനാഥൻ, കെ മനോഹരൻ, ഷെമീന ബി, കെ പ്രകാശൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഏഴിലോട് കല്ലമ്പള്ളി കോളനിയിലെ കല്ലമ്പള്ളി കോളനിയിലെ വീട്ടിൽ കോഴികളെ കുറുക്കൻ കടിച്ചുകൊന്നു. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെ വീട്ടുകാർ പുറത്തു വന്ന് നോക്കിയപ്പോഴാണ് കൂട്ടിൽ കയറി കുറുക്കൻ ആക്രമിക്കുന്നത് കണ്ടത്. 5 കുറുക്കന്മാർ കൂട്ടിനകത്ത് തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് വീട്ടുകാർ പറയുന്നത്. കൂടിന്റെ ഇരുമ്പ് വല തകർത്താണ് കുറുക്കൻ കൂട്ടിന്റെ ഉള്ളിൽ കയറിയത്. തുടർന്ന് വീട്ടുകാർ കുറുക്കന്മാരെ അടിച്ചോടിച്ചെങ്കിലും നിരവധി കോഴികളെ കൊന്നിരുന്നു. ഒപ്പം നിരവധി കോഴികൾക്ക് കടിയേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 30,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായും വീട്ടുകാർ പറഞ്ഞു. മൃഗഡോക്ടർ, പഞ്ചായത്ത് അധികൃതർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തെളിമ പദ്ധതിയുടെ ഭാഗമായി എരമംകുറ്റൂർ പഞ്ചായത്തിലെ 4-5 വാർഡുകൾ സംയുക്തമായി ഓലയമ്പാടിയിൽ ശുചിത്വ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യഭാമ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ തെളിമ പദ്ധതിയുടെ ഭാഗമായാണ് ഓലയമ്പാടിയിൽ ശുചിത്വ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ എന്ന നിലയിൽ ഓട്ടോ തൊഴിലാളികൾ, വ്യാപാരികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ചുമട്ടു തൊഴിലാളികൾ തുടങ്ങിയവരെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശുചിത്വ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ഓലയമ്പാടിയിലും പരിസര പ്രദേശങ്ങളിലും നിരവധി പേർ ശുചീകരണത്തിൽ പങ്കാളികളായി. വാർഡ് മെമ്പർമാരായ പി ബാലകൃഷ്ണൻ, പി പത്മാക്ഷി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ റീന തുടങ്ങിയവർ ക്യാമ്പയിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. RSS ഭീകരതയ്ക്കെതിരെ പഴയങ്ങാടിയിൽ CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വി വിനോദ് ഉദ്ഘാടനം ചെയ്തു. അമ്പലത്തിൽ തുടക്കം കുറിച്ചത് അന്ന് പിണറായിയിൽ ആഹ്ലാദ പ്രകടനത്തിന് നേരെ ബോംബെറിഞ്ഞിട്ടാണ് സഖാവ് രവീന്ദ്രനെ കൊല ചെയ്യുന്നത്. മൃഗങ്ങളെപ്പോഴും നാണിപ്പിക്കുന്ന മൃഗീയതയാണ്. RSS നടത്തുന്ന അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് CPM മാടായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ നിരവധി പേർ പങ്കെടുത്തു. പഴയങ്ങാടി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. CPM ലോക്കൽ സെക്രട്ടറി പി ജനാർദ്ദനൻ, കെ രാമചന്ദ്രൻ, CK അബൂബക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കണ്ടോന്ത ടൗൺ ശുചീകരിച്ചു. ആരോഗ്യവകുപ്പ്, കുടുംബശ്രീ, ICDS, സന്നദ്ധ സംഘടനകൾ, യുവജന സംഘടനകൾ തുടങ്ങിയവ ശുചീകരണത്തിൽ പങ്കാളികളായി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP സുധാകരൻ ശുചീകരണം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർമാരായ കെ രാമചന്ദ്രൻ മാസ്റ്റർ, NK സുജിത്ത്, T രത്നമണി, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ്, രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഫ്രണ്ട്സ് കുണ്ടേങ്കോവൽ കെട്ടിടോദ്ഘാടനത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. നിരവധി പേർ അണിനിരന്നു. Thank you.
ഫ്രണ്ട്സ് കുണ്ടേങ്കോവിലിന്റെ കെട്ടിടോദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടന്നു. കാങ്കോലിൽ നിന്നാരംഭിച്ച് മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയുള്ള ഘോഷയാത്ര കുണ്ടേങ്കോവിലുള്ള ക്ലബ്ബ് പരിസരത്ത് സമാപിച്ചു. നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പരിയാരം കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് കോളേജ് ക്യാമ്പസ് ശുചീകരിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായാണ് കോളേജ് ക്യാമ്പസ് ശുചീകരിച്ചത്. രാവിലെ എട്ട് മണിയോടെ ആരംഭിച്ച ശുചീകരണം ഉച്ചവരെ നീണ്ടുനിന്നു. കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും ശുചീകരണത്തിൽ പങ്കാളികളായി. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ എം കെ പ്രീത, സോണി ജേക്കബ്, മോളിക്കുട്ടി ജോയിച്ചൻ തുടങ്ങിയവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഇനി മാറ്റൊലി. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമെന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം, ബി എസ് എൻ എല്ലു സമീപം, മാത്തിൽ. മഴക്കാലത്തിന് മുന്നോടിയായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതുപോലെ മഴവെള്ള സംഭരണത്തിനുള്ള മാർഗങ്ങളും ഒരുക്കേണ്ടതുണ്ടോ? പ്രേക്ഷക പ്രതികരണങ്ങളിലേക്ക്. പക്ഷേ വേനൽക്കാലം ആരംഭിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി നട്ടോട്ടമോടുകയാണ്. നമ്മുടെ പഞ്ചായത്തിനടക്കം 75 വർഷകാലത്തിനിടയിൽ വറ്റാത്ത കിണറടക്കം ഈ വേനൽക്കാലത്ത് വറ്റി വരണ്ട് വെള്ളത്തിന് വേണ്ടി വലിയ നിലയിൽ ജനങ്ങൾ നട്ടോട്ടമോടുകയാണ്. നമ്മുടെ പ്രാദേശിക ഭരണ സംവിധാനത്തെ സംബന്ധിച്ച് നമ്മുടെ പഞ്ചായത്തിനകത്തെ 5100 വീടുകളിലും ഇതുപോലെ വരൾച്ച അനുഭവപ്പെട്ടാൽ വെള്ളം എത്തിക്കാനുള്ള സാഹചര്യം ഇന്നത്തെ നിലയിൽ ഇല്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഏതായാലും ഇതിന് പരിഹാരം കാണുക എന്ന് പറയുന്നത് അടുത്ത വർഷകാലം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ വർഷകാലത്ത് നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ പ്രദേശത്ത് വെള്ളം സംഭരിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാ കിണറുകളിലേക്ക് വെള്ളം റീചാർജ് ചെയ്യുന്നതിന് വേണ്ടി മഴവെള്ളം റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ജലസംഭരണ പ്രവർത്തനങ്ങളും കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. പെയ്ത വെള്ളം മുഴുവനും 3-4 മണിക്കൂറിനകം അറബിക്കടലിൽ ചെന്ന് ചേരുകയും മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് കനിഞ്ഞിറങ്ങാൻ വേണ്ടി പ്രകൃതി അനുഗ്രഹിച്ച എല്ലാ സുഷിരങ്ങളും മനുഷ്യൻ അടച്ചുകൊണ്ടിരിക്കുകയാണ്. വയലുകൾ നികത്തും, കുന്നുകൾ ഇടിച്ചു നിരപ്പാണ്, ചെങ്കൽ പാറകളാണ്, ഇടനാടൻ കുന്നുകളാണ് ജലസംഭരണികൾ എന്ന് പറയുന്നത്. ഈ ചെങ്കൽ പാറയുടെ ഇടയിലുള്ള സുഷിരങ്ങളിലാണ് വെള്ളം ഇങ്ങനെ കെട്ടിനിൽക്കുന്നത്. ആ വെള്ളമാണ് വേനൽക്കാലത്ത് കനിഞ്ഞരുളി നമ്മുടെ തോടുകളിലും പുഴകളിലും നദികളിലൊക്കെ വരുന്നത്. എന്നാൽ കുന്നുകൾ മുഴുവൻ ഇടിച്ച് നിരപ്പാക്കിയത് കൊണ്ട് ഈ ദുരന്തത്തെ നമ്മൾ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. കുന്നിൻ മുകളിൽ കുറേശ്ശെയായി പെയ്യുന്ന മഴ താഴോട്ടിറങ്ങി വേനൽക്കാലമാകുമ്പോഴേക്കും ആ പ്രദേശത്തുള്ള ജലസംഭരണികളിലേക്ക് കുറേശ്ശെയായി ഒഴുകിയെത്തുമ്പോഴാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ കുന്നിൻ മുകളിലുള്ള മരങ്ങളുടെ മുകളിൽ വീഴുന്ന വെള്ളം അത് ഇലകളിൽ തങ്ങി നിന്ന് കുറേശ്ശെയായി മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ വെള്ളം ഒഴുകിപ്പോവാതെ സംരക്ഷിക്കാനും കഴിയുന്നു. അപ്പോൾ ഇത്തരത്തിൽ കുന്നിന് മുകളിലുള്ള മരങ്ങളും അതുപോലെ കുന്നുകൾ തന്നെയും നഷ്ടപ്പെടുന്നതോടുകൂടി നമ്മുടെ പ്രദേശത്തുള്ള ജലസംഭരണികളും ജലശേഖരങ്ങളും ഇല്ലാതായി പോയി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ജലാശയങ്ങളെല്ലാം പറ്റുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ ഒരു കണ്ണൂർ ജില്ലയിലുള്ള മുഴുവൻ ജലാശയങ്ങളും വറ്റി വരേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ജലാശയങ്ങളും കുളങ്ങളും സംരക്ഷിക്കാൻ യാതൊരു പദ്ധതിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ മഴ വീണ്ടും ഒരു മഴക്കാലം കൂടി തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ മഴക്കാലം വരുമ്പോൾ ആ മഴവെള്ളം സംഭരിച്ച് വെക്കാനുള്ള എല്ലാ മഴവെള്ള സംഭരണി അതെല്ലാ വീടുകളിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും വേണം. ഇപ്പോൾ പരിസ്ഥിതിക്കും മറ്റുള്ള മാലിന്യ നിർമ്മാർജ്ജനത്തിനും സർക്കാർ ഭയങ്കര ആവേശം കാണിക്കുന്ന സമയത്ത് തന്നെ ഈ മഴവെള്ള സംഭരണിയുടെ കാര്യത്തിലും ഒരു ചെറിയ ആവേശം നല്ലതാണ്. ഞങ്ങളെ വിദ്യാലയത്തിൽ എല്ലാ വർഷവും മഴവെള്ളം സംഭരിക്കുക എന്നുള്ള രീതിയിൽ നമ്മളെ ജൈവവൈദ്യ പാർക്കിൽ ഒരു 100-100 മഴക്കുഴികൾ നമ്മൾ നിർമ്മിച്ചിട്ട് സംഭരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. ഏറ്റവും കൂടുതൽ ഇനി വരുന്ന കാലഘട്ടം വെള്ളത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാലയത്തോട് ചേർന്ന് നല്ല 2 മഴവെള്ള സംഭരണി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ വർഷം കുറച്ചുകൂടി അതിനെ വിപുലപ്പെടുത്തിക്കൊണ്ട് ആ വെള്ളം നമുക്ക് മറ്റുള്ള ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ശുദ്ധീകരിച്ച് എടുക്കാനുള്ള ഒരു പ്ലാന് നമ്മൾ പി ടി യിലൊക്കെ നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ ഇത്തരം വെള്ളം സംരക്ഷിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോയിട്ടില്ലെങ്കിൽ വലിയൊരു ക്ഷാമം നേരിടുന്നതാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ വേനൽ നമുക്ക് മനസ്സിലായി. അപ്പം
ആ ഒരു പ്രവർത്തനങ്ങൾ എല്ലാവരും എല്ലാ വിദ്യാലയങ്ങളും എല്ലാ നാട്ടുകാരും ഏറ്റെടുത്തുകൊണ്ട് വിദ്യാലയത്തോടും പിന്നെ വീടിനോടും ചേർന്ന് ഇത്തരം സംരംഭങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ക്ഷാമം പരിഹരിക്കാൻ നമുക്ക് ഇനിയുള്ള കാലങ്ങളിലും കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമെന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം, ബി എസ് എൻ എൽ സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഹോദരങ്ങളടക്കം ഒരു കുടുംബത്തിലെ 5 കുട്ടികൾ പയ്യാവൂർ ചമതച്ചാൽപ്പുഴയിൽ മുങ്ങി മരിച്ചു. ദുരന്തം ശനിയാഴ്ച വൈകുന്നേരത്തോടെ. കരിവെള്ളൂർ ആണൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. മരിച്ചത് വെള്ളൂർ സ്വദേശി ഷംസുദ്ദീൻ. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അക്രമവിരുദ്ധ കൂട്ടായ്മ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് കരിവെള്ളൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം. സൗകര്യങ്ങളുണ്ടായിട്ടും ഡോക്ടർമാരുടെ അഭാവം മൂലം ആർക്കും ഉപയോഗപ്രദമാവാത്ത നിലയിലാണ് ഇന്ന് ഈ ആശുപത്രി. സൗത്ത് തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഗുരുചന്ദ് പണിക്കരുടെ നാമകരണം നടത്താൻ വേണ്ട ഇടപെടലുകൾ നടത്തുമെന്ന് നിയുക്ത തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ. അത് അംഗീകരിച്ചു കിട്ടാൻ ആവശ്യമായ ഇടപെടൽ ഈ മണ്ഡലത്തിന്റെ ജനപ്രതിനിധി നടത്താമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.